നമസ്കാരം, വെൽക്കം ടു കെഎസ് മെൻഡർ. കെഎസ് മെൻഡറിൻ്റെ വീക്കിലി കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് December 23 മുതൽ 31 വരെയുള്ള തീയതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് നോക്കാം. ഒന്നാമത്തെ കറണ്ട് അഫയർ എന്ന് പറയുന്നത് അറബ് രാജ്യമായ UAE അവിടെ സിനിമകൾക്കുള്ള സെൻസർഷിപ്പ് അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ റീസെൻ്റ്ലി അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് UAE ഗവൺമെൻറ് നടത്തി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഫോറിനേഴ്സിനെ കൂടുതലായിട്ട് ആ രാജ്യത്തേക്ക് അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ ഇന്ത്യ പോലത്തെ രാജ്യത്ത് സെൻസർഷിപ്പ് വളരെ ശക്തമാണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും മതവിഭാഗങ്ങളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മത ചിഹ്നങ്ങളെയൊക്കെ അവഹേളിക്കുന്ന തരത്തിലുള്ള കണ്ടൻസ് സിനിമകളിലുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നേരിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സെൻസർഷിപ്പ് വഴിയാണ് നമ്മൾ നീക്കം ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു സെൻസർഷിപ്പ് ഇപ്പോൾ UAE എന്ന് പറയുന്ന രാജ്യം എടുത്തു കളയാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ആദ്യത്തെ കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് റീസെൻ്റ്ലി 66 മില്യൺ വർഷം പഴക്കമുള്ള ഒരു ദിനോസർ എംബ്രിയോ ലഭിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ആദ്യത്തെ ഒരു ദിനോസർ എംബ്രിയോ ആണ് ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് ചൈനയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ചൈനയിലെ ഗ്യാങ്ഷൗ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമുക്ക് ഈ ഒരു ദിനോസറിൻ്റെ എംബ്രിയോ ലഭിച്ചിട്ടുള്ളത്. ഇത് ഒരു ടൂത്ത്ലെസ് തെറാപ്പോഡ് ദിനോസർ അല്ലെങ്കിൽ ഒവിറാപ്ട്രോസോർ എന്ന് പറയുന്ന ഒരു ദിനോസറിൻ്റെ എംബ്രിയോ ആണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു എംബ്രിയോയെ നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ബേബി ഇംഗ്ലിയാങ് എന്നാണ്. ബേബി ഇംഗ്ലിയാങ് എന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ എംബ്രിയോയെ അതിന് ഗവേഷകർ കൊടുത്തിരിക്കുന്ന പേര് ബേബി ഇംഗ്ലിയാങ് എന്നാണ്. ഓക്കെ, അപ്പോൾ റീസെൻ്റ്ലി ചൈനയിൽ നിന്നാണ് ഈ ഒരു 66 മില്യൺ വർഷം പഴക്കമുള്ള ഒരു ദിനോസർ എംബ്രിയോ നമ്മൾ കണ്ടെടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സിനെ പറ്റിയാണ്. ആ ഇൻഡെക്സിൻ്റെ പേരെന്ന് പറയുന്നത് ഗ്ലോബൽ യൂണിക്കോൺ ഇൻഡെക്സ് 2021 എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഒരു യൂണിക്കോൺ ഇൻഡെക്സ് 2021 നമ്മൾ അസസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിൽ ഉള്ള യൂണിക്കോൺ കമ്പനികളെ അല്ലെങ്കിൽ യൂണിക്കോൺ സ്റ്റാർട്ടപ്പുകളെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സിൽ നമ്മൾ റാങ്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു യൂണിക്കോൺ കമ്പനി എന്ന് പറയുന്നത്? അതായത് മോർ ദാൻ $1 ബില്യണിൽ കൂടുതൽ അസറ്റുള്ള അല്ലെങ്കിൽ വാല്യുവേഷൻ ഉള്ള സ്റ്റാർട്ടപ്പ് കമ്പനീസിനെയാണ് നമ്മൾ യൂണിക്കോൺ കമ്പനീസ് എന്ന് പറയുന്നത്. അതായത് വലിയ കമ്പനീസാണ് യൂണിക്കോൺ കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം യൂണിക്കോൺ കമ്പനികളിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ യൂണിക്കോൺ കമ്പനികൾ ഏതൊക്കെ രാജ്യങ്ങളിലാണ് സ്ഥാപിക്കപ്പെടുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് ഗ്ലോബൽ യൂണിക്കോൺ ഇൻഡെക്സ് 2021 എന്ന് പറയുന്നത്. അപ്പോൾ 2021 ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്കിംഗ് എന്ന് പറയുന്നത് 3rd. ഓക്കെ, UK റീസെൻ്റ്ലി റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ ഈ ഒരു ഗ്ലോബൽ യൂണിക്കോൺ ഇൻഡെക്സ് 2021 മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന USA ആണ്, ഫോളോഡ് ബൈ ചൈന. ഇനി ഈ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് തയ്യാറാക്കുന്നത് ഹുറൂൺ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ഈ ഒരു ഗ്ലോബൽ യൂണിക്കോൺ ഇൻഡെക്സ് 2021 തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് ഒരു യൂണിക്കോൺ കമ്പനി എന്ന് പറയുന്നത്? അസറ്റ് വാല്യുവേഷൻ മോർ ദാൻ $1 ബില്യണിന് മുകളിലുള്ള കമ്പനികളെയാണ് നമ്മൾ യൂണിക്കോൺ കമ്പനീസ് അല്ലെങ്കിൽ യൂണിക്കോൺ സ്റ്റാർട്ടപ്പ് കമ്പനീസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വേൾഡ് ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി അല്ലെങ്കിൽ വാഡ പുറത്തിറക്കിയിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൻ്റെ പേരെന്ന് പറയുന്നത് 2019 ആൻറ്റി ഡോപ്പിംഗ് വയലേഷൻസ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ടാണ്. ഓക്കെ, 2019 ആൻറ്റി ഡോപ്പിംഗ് വയലേഷൻസ് റിപ്പോർട്ട്, അതാരാണ് തയ്യാറാക്കിയിരിക്കുന്നത്? വാഡ അല്ലെങ്കിൽ വേൾഡ് ആൻറ്റി ഡോപ്പിംഗ് ഏജൻസിയാണ്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ റാങ്കിംഗ് എന്ന് പറയുന്നത് 3rd. ഓക്കെ, ടോട്ടൽ ആൻറ്റി ഡോപ്പിംഗ് വയലേഷൻസിൽ ഇന്ത്യക്ക് 3rd. ഏറ്റവും കൂടുതൽ വയലേഷൻസ് ഉണ്ടായിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ്. ഓക്കെ, അപ്പോൾ വേൾഡ് ആൻറ്റി ഡോപ്പിംഗ് ഏജൻസിയാണ് ഈ ഒരു 2019 ആൻറ്റി ഡോപ്പിംഗ് വയലേഷൻസ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ ഇന്ത്യയുടെ റാങ്കിങ് 3rd. ഏറ്റവും കൂടുതൽ ഡോപ്പിംഗ് വയലേഷൻസ് നടത്തിയിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ്. ഓക്കെ, അടുത്തത് വേൾഡ് എക്കണോമിക് ലീഗ് ടേബിൾ 2022 എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ടാണ്. അത് തയ്യാറാക്കിയിരിക്കുന്നത് CEBR അല്ലെങ്കിൽ സെൻറ്റർ ഫോർ ഇക്കണോമിക് ആൻഡ് ബിസിനസ് റിസർച്ച് ആണ്. ഓക്കെ, സെൻറ്റർ ഫോർ ഇക്കണോമിക് ആൻഡ് ബിസിനസ് റിസർച്ച് ആണ് അല്ലെങ്കിൽ CEBR ആണ് വേൾഡ് എക്കണോമിക് ലീഗ് ടേബിൾ 2022 തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2022 ഇന്ത്യ 6th ഇക്കോണമി ആയിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, ലോകത്തിലെ 6th ഇക്കോണമി ആയിരിക്കും 2022 ഇന്ത്യ. അതുപോലെ തന്നെ 2031 ഇന്ത്യ
ലോകത്തിലെ തേർഡ് ലാർജസ്റ്റ് ഇക്കോണമി ആകും എന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ചൈന ലാർജസ്റ്റ് ഇക്കോണമി ആയിട്ട് മാറും എന്നുള്ളതാണ്, യു എസ് എയെ മറികടന്ന് ചൈന ലാർജസ്റ്റ് ഇക്കോണമി ആയിട്ട് മാറും എന്നുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സ് റിപ്പോർട്ട് പറയുന്ന അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 2022 ഇന്ത്യ സിക്സ്ത് ലാർജസ്റ്റ് ഇക്കോണമി ആയിട്ടും അതുപോലെ 2031 ഇന്ത്യ തേർഡ് ലാർജസ്റ്റ് ഇക്കോണമി ആയിട്ട് മാറുമെന്നാണ് ഈ ഒരു ഇക്കണോമിക് ലീഗ് ടേബിൾ 2022 പ്രധാനമായിട്ടും പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ FDA റീസെൻ്റ്ലി ഒരു അപ്രറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഇഞ്ചെക്ഷൻ അപ്രൂവ് ചെയ്തു. ഈ ഒരു ഇഞ്ചെക്ഷൻ എന്തിനാണെന്ന് ചോദിച്ചാൽ HIVക്ക് എതിരെയുള്ള ലോകത്തിലെ ആദ്യത്തെ ഇഞ്ചെക്ഷനാണ് അപ്രറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, HIVക്കെതിരെയുള്ള ലോകത്തിലെ ആദ്യത്തെ ഇഞ്ചെക്ഷനാണ് ഈ അപ്രറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്രറ്റ്യൂഡിന് ഇപ്പോൾ റീസെൻ്റ്ലി അമേരിക്കൻ ഗവൺമെൻറ് അനുമതി കൊടുത്ത അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ FDA റീസെൻ്റ്ലി ഈ ഒരു അപ്രറ്റ്യൂഡിനെ അംഗീകരിച്ചു അതിനുള്ള അനുമതി നൽകി എന്നുള്ളതാണ് വാർത്ത. അപ്പോൾ അപ്രറ്റ്യൂഡ് എന്ന് പറയുന്ന വാക്സിൻ അത് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഇഞ്ചെക്ഷൻ ഏത് രോഗത്തിന് എതിരെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് HIV ആണ്. ഓക്കെ, അടുത്തത് ചൈന റീസെൻ്റ്ലി ആ രാജ്യത്ത് ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തു എന്നുള്ളതാണ്. അവരുടെ ആർട്ടിഫിഷ്യൽ സൺ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ എക്സ്പെരിമെൻ്റ് ചൈന കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, റീസെൻ്റ്ലി ന്യൂക്ലിയർ ഫ്യൂഷൻ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്ത രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. അവരുടെ ആർട്ടിഫിഷ്യൽ സൺ എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ എക്സ്പെരിമെൻ്റ് അവർ കണ്ടക്ട് ചെയ്തത്. ഇനി ഈ ആർട്ടിഫിഷ്യൽ സൺ എന്ന് പറയുന്ന ഉപകരണത്തിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്ടിങ് തോക്കാമാക്ക് അല്ലെങ്കിൽ ഈസ്റ്റ് എന്നാണ് അതിൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത്. അതിനെ അറിയപ്പെടുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ സൺ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അതിനെ ആർട്ടിഫിഷ്യൽ സൺ എന്ന് പറയുന്നത്? ബിക്കോസ് നമുക്കറിയാം ഫ്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് സൂര്യനിൽ നടക്കുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ആറ്റത്തെ ഹീലിയം ആറ്റമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോസസ്സിനെ റിപ്ലിക്കേറ്റ് ചെയ്യുന്ന ഉപകരണമാണ് ഈ ആർട്ടിഫിഷ്യൽ സൺ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഈസ്റ്റ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സണ്ണ് ഓപ്പറേഷനലൈസ് ചെയ്തത് 2006. അതുപോലെ June 2021 കഴിഞ്ഞ വർഷം June 2021 ഈ ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ചൈന 160 മില്യൺ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ഒരു റെക്കോർഡ് ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യുകയുണ്ടായി. ഈ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സൂര്യൻ്റെ ടെമ്പറേച്ചറിനേക്കാളും 10 times ഹോട്ടറാണ്. അതുപോലെ ഭൂമിയിൽ മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് ഈ ഒരു 160 മില്യൺ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ റീസെൻ്റ്ലി ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്ത രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. ഓക്കെ, അടുത്തത് അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ NASA റീസെൻ്റ്ലി ഒരു ടെലസ്കോപ്പ് ലോഞ്ച് ചെയ്തു. ആ ടെലസ്കോപ്പിൻ്റെ പേരെന്ന് പറയുന്നത് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് എന്നാണ്. ഓക്കെ, ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് NASAയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. Arian 5 എന്ന് പറയുന്നൊരു റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ടെലസ്കോപ്പ് ബഹിരാകാശത്തേക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഫ്രഞ്ച് ഗുയന, സൗത്ത് അമേരിക്കയിലുള്ള ഫ്രഞ്ച് ഗുയനയിൽ നിന്നാണ് ഈ ഒരു ടെലസ്കോപ്പ് ലോഞ്ച് ചെയ്തത്. ഇനി ഈ ഒരു ടെലസ്കോപ്പിൻ്റെ പേര് വന്നിരിക്കുന്നത് ജെയിംസ് എഡ്വിൻ വെബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിലാണ്. അദ്ദേഹം എന്ന് പറയുന്നത് അപ്പോളോ 3 പ്രോഗ്രാമിൽ പ്രധാന പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ് ജെയിംസ് എഡ്വിൻ വെബ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് ഈ ഒരു പെർട്ടിക്കുലർ ടെലസ്കോപ്പിന് ജെയിംസ് വെബ് ടെലസ്കോപ്പ് എന്ന് പേര് നൽകിയിരിക്കുന്നത്. ഇനി ഈ ഒരു ടെലസ്കോപ്പ് എന്ന് പറയുന്നത് NASA മാത്രം നിർമ്മിച്ച ഒരു ടെലസ്കോപ്പ് അല്ല. ഈ ഒരു പെർട്ടിക്കുലർ ടെലസ്കോപ്പിൻ്റെ നിർമ്മാണത്തിൽ പ്രധാനമായിട്ടും 3 ബഹിരാകാശ ഏജൻസികളാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. 1 NASA, അതുപോലെ തന്നെ കനേഡിയൻ സ്പേസ് ഏജൻസി അല്ലെങ്കിൽ CSA, അതുപോലെ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസി അല്ലെങ്കിൽ ESA. അപ്പോൾ ഈ 3 സ്പേസ് ഏജൻസികളുടെ ഒരു കൊളാബറേറ്റീവ് വർക്കാണ് ഈ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ NASA ഏറ്റവും റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ടെലസ്കോപ്പിൻ്റെ പേരാണ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് NASAയും ISROയും ചേർന്ന് നടത്തുന്ന ഒരു പെർട്ടിക്കുലർ റിസർച്ച് പ്രോഗ്രാമിൽ കുഫോസ് അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് ഒരു പങ്കുവഹിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള വാർത്തയാണ്. ഓക്കെ, കുഫോസ് അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് NASAയും ISROയും ചേർന്ന് നടത്തുന്ന ഒരു റിസർച്ച് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. ഇനി എന്താണ് ആ പ്രോഗ്രാം? NASAയും ISROയും തമ്മിൽ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത്? ഒരു പെർട്ടിക്കുലർ റഡാർ മേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു NASAയും ISROയുടെയും കൊളാബറേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്പേസ് ബോം
സിന്തറ്റിക് അപ്പർച്ചർ റഡാർ അല്ലെങ്കിൽ നിസാർ എന്നാണ് അതിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത്. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ റഡാർ, ഓക്കെ, എർത്ത് ഒബ്സർവേഷന് വേണ്ടിയിട്ടുള്ള ഈ ഒരു നിസാർ എന്ന് പറയുന്നൊരു റഡാർ മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നാസയും ISROയും കൂടെ കൊളാബറേറ്റീവായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിലേക്ക് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് വാർത്ത. ഓക്കെ, അടുത്തത് പഞ്ചാബ് ഗവൺമെൻറ് റീസെൻ്റ്ലി ഒരു സ്റ്റേറ്റ് ജനറൽ കാറ്റഗറി കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഒരു സ്റ്റേറ്റ് ജനറൽ കാറ്റഗറി കമ്മീഷൻ, ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്താണ് ആ പെർട്ടിക്കുലർ കമ്മീഷൻ്റെ ലക്ഷ്യമെന്ന്. അതായത് അൺറിസേർവ്ഡ് കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്ന ഒരു കമ്മീഷനാണ് സ്റ്റേറ്റ് ജനറൽ കാറ്റഗറി കമ്മീഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം കൂടുതലും ഈ പിന്നോക്ക വിഭാഗങ്ങൾ അല്ലെങ്കിൽ ബാക്ക്വേർഡ് ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വെൽഫെയർ കമ്മീഷൻസ് ഒക്കെ നിലവിൽ വരാറ്. അപ്പോൾ പഞ്ചാബ് ഗവൺമെൻറ് റീസെൻ്റ്ലി ഈ ഒരു അൺറിസേർവ്ഡ് കാറ്റഗറി അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ കമ്മീഷനെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതാണ്. ഓക്കെ, പഞ്ചാബ് ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ ഇനി പഞ്ചാബിനെ കൂടാതെ ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ് എന്നീ രണ്ട് സംസ്ഥാനങ്ങളിലൂടെ ഇങ്ങനെ ഒരു ജനറൽ കാറ്റഗറി കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടൊരു ജനറൽ കാറ്റഗറി കമ്മീഷനെ നിയമിച്ചിരിക്കുന്ന സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പഞ്ചാബാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യയിൽ നിന്നുള്ള JGU അല്ലെങ്കിൽ OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നൊരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ഏഷ്യ അവാർഡ്സ് 2021 ഡിജിറ്റൽ ഇന്നൊവേഷൻ ഓഫ് ദ ഇയർ അവാർഡ് നേടിയെടുത്തു എന്നുള്ളതാണ്. ഓക്കെ, JGU അല്ലെങ്കിൽ OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ ഏഷ്യ അവാർഡ്സ് 2021 ഡിജിറ്റൽ ഇന്നൊവേഷൻ ഓഫ് ദ ഇയർ അവാർഡ് നേടി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ ഇന്നൊവേഷൻ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചിരിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ഏത് യൂണിവേഴ്സിറ്റിയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, ഇനി എന്തിനാണ് ഈ ഒരു OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിക്ക് ഈ ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നത്? അതായത് സ്കൂളുകളുടെയും യൂണിവേഴ്സിറ്റികളുടെയും ഡേറ്റ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി നിർമ്മിച്ചിട്ടുള്ള ഒരു ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷനായ TOU എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ. അപ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ പേരിലാണ് ഈ ഒരു അവാർഡ്, അതായത് ഡിജിറ്റൽ ഇന്നൊവേഷൻ ഓഫ് ദ ഇയർ അവാർഡ് ഈ OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി ഏത് ഏജൻസിയാണ് ഈ അവാർഡ് നൽകിയിരിക്കുന്നത്? ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ഏഷ്യ അവാർഡ്സ് 2021 ഈ ഒരു അവാർഡ് ഈ ഒരു OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ ഗവൺമെൻറ് സോയാമീലിനെ June 2022 വരെയുള്ള ഒരു പീരീഡിലേക്ക് ഒരു എസൻഷ്യൽ കമ്മോഡിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം ചില പ്രത്യേക ഭക്ഷ്യവസ്തുക്കളെ ഗവൺമെൻറ് എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആയിട്ട് പ്രഖ്യാപിക്കാറുണ്ട്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിനെ ഒരു എസൻഷ്യൽ കമ്മോഡിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് സ്റ്റോക്ക് ചെയ്യുന്നതിൽ കുറേ നിയന്ത്രണങ്ങൾ ഗവൺമെൻറ് ഏർപ്പെടുത്താറുണ്ട്. അപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് അങ്ങനെ ഒരു എസൻഷ്യൽ കമ്മോഡിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന വസ്തു എന്ന് പറയുന്നത് സോയാ മീലാണ്. ഓക്കെ, June 2022 വരെ സോയാ മീലിനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു എസൻഷ്യൽ കമ്മോഡിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഇനി ഇത് ഏത് ആക്ടിൻ്റെ കീഴിലാണ് ഇങ്ങനെ ഒരു എസൻഷ്യൽ കമ്മോഡിറ്റി ആയിട്ട് ഒരു വസ്തുവിനെ പ്രഖ്യാപിക്കുന്നത്? ആ ഒരു പെർട്ടിക്കുലർ ആക്ടിൻ്റെ പേരാണ് എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1955. ഓക്കെ, എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1955. അപ്പോൾ ആ ഒരു നിയമത്തിൻ്റെ ബേസിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചില വസ്തുക്കളെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചില ധാന്യങ്ങളെ ചില ഭക്ഷ്യവസ്തുക്കളെയൊക്കെ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് സോയാമീലാണ്. ഓക്കെ, അടുത്തത് ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സിനെ പറ്റിയാണ്. ആ ഇൻഡെക്സിൻ്റെ പേരെന്ന് പറയുന്നത് ഗുഡ് ഗവേണൻസ് ഇൻഡെക്സ് 2020-21 എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ ഒരു ഗുഡ് ഗവേണൻസ് ഇൻഡെക്സ് പുറത്തിറക്കിയിരിക്കുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ് ആണ്. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ് അല്ലെങ്കിൽ DARPG ആണ് ഈ ഒരു ഗുഡ് ഗവേണൻസ് ഇൻഡെക്സ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന സംസ്ഥാനം, ഏറ്റവും ഗുഡ് ഗവേണൻസിൽ ഏറ്റവും ടോപ്പ്, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്താണ്, ഫോളോഡ് ബൈ മഹാരാഷ്ട്ര, ഗോവ. ഓക്കെ, അപ്പോൾ ഗുഡ് ഗവേണൻസിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവയാണ്. ഇനി ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഏത് മിനിസ്ട്രിയാണ് ഈ ഒരു ഗുഡ് ഗവേണൻസ് ഇൻഡെക്സ് പുറത്തിറക്കുന്നത്? ഹോം മിനിസ്ട്രിയാണ്. ഹോം മിനിസ്ട്രിയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. ഓക്കെ, അടുത്തത് നീതി ആയോഗ് പുറത്തിറക്കിയിരിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് ഇൻഡെക്സ്
Uttar Pradesh. Okay, Uttar Pradesh is the health index. India is the poor performance in the health index. This is the World Bank of the health index, state health index report. ARIIA 2021. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അഡൽറ്റ് റാങ്കിംഗ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ ഇന്നൊവേഷൻ അച്ചീവ്മെന്റ്സ്. അതാണ് ഈ ARIIA ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ടിന് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ റാങ്കിങ്ങിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? അതായത് ഇന്ത്യയിലെ ഏറ്റവും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഐഡന്റിഫൈ ചെയ്യുക, റാങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ റാങ്കിങ്ങിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2021 ARIIA റിപ്പോർട്ടിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന ഇന്ത്യയിലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് IIT മദ്രാസ് ആണ്. ഇന്ത്യയിലെ മോസ്റ്റ് ഇന്നൊവേറ്റീവ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് IIT മദ്രാസ് ആണ്. ഇതിൽ അഡൽ റാങ്കിംഗ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ ഇന്നൊവേഷൻ അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ ARIIA 2021 റിപ്പോർട്ട് പ്രകാരം. ഓക്കെ, അടുത്തത് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ഫിനാൻസിങ് ഏജൻസിയാണ്. അപ്പോൾ ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ നാലാമത്തെ പുതിയ അംഗമായിട്ട് ഇന്ത്യ റീസെന്റ്ലി ഈജിപ്തിനെ വെൽക്കം ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ നാലാമത്തെ പുതിയ മെമ്പറായിട്ട് മാറാൻ പോകുന്ന രാജ്യമാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈജിപ്തിനെ റീസെന്റ്ലി ഇന്ത്യ വെൽക്കം ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് അല്ലെങ്കിൽ NDB. ഓക്കെ, ഞാൻ പറഞ്ഞു ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ഫിനാൻസിങ് ഏജൻസിയാണ്. അപ്പോൾ അതിൻ്റെ ഫോർത്ത് ന്യൂ മെമ്പറായിട്ട് മാറാൻ പോകുന്ന രാജ്യം എന്ന് പറയുന്നത് ഈജിപ്താണ്. ഓക്കെ, ഈജിപ്തിനെ കൂടാതെ പുതുതായിട്ട് അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളെന്ന് പറയുന്നത് ബംഗ്ലാദേശ്, അതുപോലെ UAE, അതുപോലെ ഉറുഗ്വേ. ഈ മൂന്ന് രാജ്യങ്ങളാണ്, ബംഗ്ലാദേശ്, UAE, അതുപോലെ ഉറുഗ്വേ എന്ന് പറയുന്ന രാജ്യങ്ങളാണ് ഈജിപ്തിന് മുന്നേ ഈ ഒരു ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ മെമ്പേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ള രാജ്യങ്ങളെന്ന് പറയുന്നത്. ഇനി ഈ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ചൈനയിലാണ്. ചൈനയിലെ ഷാങ്ഹായ് ആണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വിരൽ ദേശായ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ സിറ്റിസൺ അവാർഡ് 2021 എന്ന് പറയുന്നൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു അവാർഡ് ലഭിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേര് വിരൽ ദേശായ്. അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന അവാർഡിൻ്റെ പേര് ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ സിറ്റിസൺ അവാർഡ് 2021. ഇനി ഈ വിരൽ ദേശായ് അറിയപ്പെടുന്നത് ഗ്രീൻ മാൻ ഓഫ് ഗുജറാത്ത് എന്നാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് ഗ്രീൻ മാൻ അല്ലെങ്കിൽ ഗ്രീൻ മാൻ ഓഫ് ഗുജറാത്ത് എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് വിരൽ ദേശായ്. അദ്ദേഹത്തിന് ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ സിറ്റിസൺ അവാർഡ് 2021 ലഭിച്ചു എന്നുള്ളതാണ് കറണ്ട് അഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അനിമൽ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് പേറ്റ അല്ലെങ്കിൽ PP ഫോർ ദ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽ എന്ന് പറയുന്ന സംഘടന. അപ്പോൾ ആ ഒരു സംഘടനയുടെ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ആലിയ ഭട്ടാണ്. ഓക്കെ, ആലിയ ഭട്ടിനെയാണ് പേട്ട അവരുടെ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പേട്ട എന്ന് പറയുന്ന ആ ഒരു ഏജൻസിയുടെ ഫുൾഫോം എന്ന് പറയുന്നത് പീപ്പിൾ ഫോർ ദ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽസ് എന്നുള്ളതാണ്. ഇനി എന്തിനാണ് ആലിയ ഭട്ടിന് ഈ ഒരു പേഴ്സൺ ഓഫ് ദ ഇയർ എന്ന് പറയുന്ന ആ ഒരു അവാർഡ് കൺഫർ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആലിയ ഭട്ടിൻ്റെ അനിമൽ ഫ്രണ്ട്ലി ഫാഷൻ ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്കാണ് ഈ ഒരു പേഴ്സൺ ഓഫ് ദ ഇയർ അവാർഡ് നൽകി ഈ പേട്ട അല്ലെങ്കിൽ പീപ്പിൾ ഫോർ ദ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽസ് എന്ന് പറയുന്ന സംഘടന അവരെ ആദരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. അതിൽ ഒന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ മെൻസ് സിംഗിൾസ് റാങ്കിങ് 2021 കുറിച്ചാണ്. ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ മെൻസ് സിംഗിൾസ് റാങ്കിങ് 2021 റീസെൻ്റ്ലി പുറത്തു വന്നു. അതിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ടോപ്പ് റാങ്കിങ്ങിൽ എത്തിയിരിക്കുന്ന ബാഡ്മിൻ്റൺ പ്ലെയർ എന്ന് പറയുന്നത് കിഡംബി ശ്രീകാന്താണ്. അദ്ദേഹത്തിൻ്റെ റാങ്കിങ് എന്ന് പറയുന്നത് 10th ആണ്.
അതുപോലെ ഇന്ത്യയിൽ നിന്ന് അടുത്ത ടോപ്പ് റാങ്കിങ്ങിൽ എത്തിയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ലക്ഷ്യ സെൻ ആണ്. അദ്ദേഹത്തിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 17th ആണ്. ഓക്കെ, ഇനി ഈ ഒരു പെർട്ടിക്കുലർ റാങ്കിങ്ങിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത് വിക്ടർ അക്സൽഷൻ ആണ്. വിക്ടർ അക്സൽഷൻ ഡെൻമാർക്കിൽ നിന്നുള്ള ഒരു ബാഡ്മിൻ്റൺ പ്ലെയറാണ്. ഓക്കെ, വിക്ടർ അക്സൽഷൻ ആണ് ഈ ഒരു ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ മെൻ സിംഗിൾസ് റാങ്കിങ് 2021 നമ്പർ വൺ റാങ്കിങ്ങിൽ വന്നിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് വിക്ടർ അക്സൽഷൻ ആണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ടോപ്പ് റാങ്കിൽ നേടിയിരിക്കുന്ന വ്യക്തി കിടംബി ശ്രീകാന്താണ്. അദ്ദേഹത്തിൻ്റെ റാങ്കിങ് എന്ന് പറയുന്നത് 10th ആണ്. ഓക്കെ, അടുത്തത് എം ആർ റാഡുക്കാനുവിനെ BBC സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ 2021 ആയിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. BBC സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ 2021 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് എം ആർ റാഡുക്കാനുവാണ്. എം ആർ റാഡുക്കാനു ബ്രിട്ടനിൽ നിന്നുള്ളൊരു ടെന്നീസ് പ്ലെയറാണ്. ഓക്കെ, ടെന്നീസ് പ്ലെയറാണ് എം ആർ റാഡുക്കാനു, ബ്രിട്ടനിൽ നിന്നുള്ള പ്ലെയറാണ്. ഇനി ഈ ഒരു BBC അവാർഡ്സിൽ ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് 2021 ലഭിച്ചിരിക്കുന്നത് സിമോൺ ബൈൽസിനാണ്. സിമോണെ ബൈൽസിനാണ് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് 2021 ലഭിച്ചിരിക്കുന്നത്. സിമോണെ ബൈൽസും ഒരു ടെന്നീസ് പ്ലെയറാണ്. ഇനി ടീം ഓഫ് ദ ഇയർ 2021 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിൻ്റെ മെൻസ് ഫുട്ബോൾ ടീമാണ്. ഇംഗ്ലണ്ടിൻ്റെ മെൻസ് ഫുട്ബോൾ ടീമിനെയാണ് ടീം ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി BBC സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ 2021 അവാർഡ് ലഭിച്ചിരിക്കുന്നത് എം ആർ റാഡുക്കാനുവിനാണ്. ഓക്കെ, അടുത്തത് മെൻസ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റ് 2021 ഇന്ത്യ ബ്രോൺസ് മെഡൽ വിൻ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, മെൻസ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റ് 2021. ഈ ഒരു പെർട്ടിക്കുലർ ടൂർണമെൻറ്റ് നടന്നത് ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ചിട്ടാണ്. ആൻഡ് ഈ ഒരു ടൂർണമെൻറ്റിൽ വിജയിച്ചിരിക്കുന്ന ടീം എന്ന് പറയുന്നത് സൗത്ത് കൊറിയയാണ്. സൗത്ത് കൊറിയയാണ് ഈ ഒരു മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത്. അതിൽ ഇന്ത്യക്ക് ബ്രോൺസ് മെഡലാണ് ലഭിച്ചിരിക്കുന്നത്. ഏതിൽ? മെൻസ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റ് 2021. അത് റീസെൻ്റ് കണ്ടക്ട് ചെയ്ത് എവിടെ വെച്ചിട്ടാണ്? ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ചിട്ടാണ്. ഓക്കെ, അടുത്തത് 2022 വിന്റർ ഒളിമ്പിക്സിലേക്കുള്ള ഇന്ത്യയുടെ ചീഫ് ഡേ മിഷൻ ആയിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് ഹർജീന്ദർ സിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹർജീന്ദർ സിംഗിനെ 2022 വിന്റർ ഒളിമ്പിക്സിനുള്ള ഇന്ത്യയുടെ ചീഫ് ഡേ മിഷനായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം 2022 വിന്റർ ഒളിമ്പിക്സ് നടക്കാൻ വേണ്ടി പോകുന്നത് ചൈനയിലാണ്. ഇനി ഈ ഹർജീന്ദർ സിംഗ് എന്ന് പറയുന്നത് ഐസ് ഹോക്കി അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഓക്കെ, ഐസ് ഹോക്കി അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറിയാണ് ഹർജീന്ദർ സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ 2022 വിന്റർ ഒളിമ്പിക്സിൻ്റെ ചീഫ് ദി മിഷനായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പിൻ ബൗളറാണ് ഹർഭജൻ സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എല്ലാ ടൈപ്പ് ഓഫ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരമെന്ന് പറയുന്നത് ഹർഭജൻ സിംഗ് ആണ്. ഓക്കെ, അടുത്തത് 2021 നാഷണൽ ബില്ല്യാർഡ്സ് ടൈറ്റിൽ നേടിയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് പങ്കജ് അദ്വാനിയാണ്. ഓക്കെ, 2021 നാഷണൽ ബില്ല്യാർഡ്സ് ടൈറ്റിൽ നേടിയിരിക്കുന്നത് പങ്കജ് അദ്വാനിയാണ്. ഇനി ഈ ഒരു ടൂർണമെൻ്റ് നടന്നത് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ വെച്ചിട്ടാണ് ഈ ഒരു നാഷണൽ ബില്ല്യാർഡ്സ് ടൈറ്റിൽ 2021 മത്സരം നടന്നത്. അതിൽ വിജയിച്ചിരിക്കുന്ന വ്യക്തിയുടെ പേരെന്താണ്? പങ്കജ് അദ്വാനി. ഓക്കെ, അടുത്തത് സാഫ് അണ്ടർ 19 വുമൺസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 2021 വിജയിച്ചിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ്. ഓക്കെ, സാഫ് അണ്ടർ 19 വുമൺസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 2021 വിജയിച്ചിരിക്കുന്നത് ബംഗ്ലാദേശാണ്. ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് ബംഗ്ലാദേശിലെ ഈ സാഫ് അണ്ടർ 19 വുമൺസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു പെർട്ടിക്കുലർ ടൂർണമെൻ്റ് നടന്നിരിക്കുന്നത് ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ചിട്ട് തന്നെയാണ്. ബംഗ്ലാദേശിലെ ധാക്കയിലാണ് ഈ ഒരു സാഫ് അണ്ടർ 19 വുമൺസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നത്. അതിൽ വിജയിച്ചിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ്. ഏത് രാജ്യത്തെയാണ് പരാജയപ്പെടുത്തിയത്? ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് ബംഗ്ലാദേശ് ഈ ഒരു കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഡിഫൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വാർത്തകളാണ്. ഒന്ന്, ഇന്ത്യ റീസെൻ്റ്ലി പ്രളയ് എന്ന് പറയുന്ന ഒരു പുതിയ മിസൈൽ സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർ ചെയ്തു എന്നുള്ളതാണ്. ഇന്ത്യ ഏറ്റവും റീസെൻ്റായിട്ട് ടെസ്റ്റ് ഫയർ ചെയ്തിരിക്കുന്ന ഒരു മിസൈലിൻ്റെ പേരാണ് പ്രളയ് എന്ന് പറയുന്നത്. ഇതൊരു ഷോർട്ട് റേഞ്ച് സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലാണ്. ഇനി ഇത് ടെസ്റ്റ് ഫയർ ചെയ്തിരിക്കുന്നത് ഒഡീഷയിലെ APJ അബ്ദുൽ കലാം ഐലൻഡിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഒഡീഷയിലെ APJ അബ്ദുൽ കലാം ഐലൻഡിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രളയ എന്ന് പറയുന്ന മിസൈൽ ഇന്ത്യ സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർ ചെയ്തിരിക്കുന്നത്. ഒരു ഷോർട്ട് റേഞ്ച് സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ ഒരു പുതിയ മിസൈൽ ടെസ്റ്റ് ഫയർ ചെയ്തു. ആ ഒരു മിസൈലിൻ്റെ പേരെന്ന് പറയുന്നത് ബാബർ 1B എന്നുള്ളതാണ്. ആ മിസൈലിൻ്റെ പേര് ബാബർ 1B.
ബാബർ വൺ ബി ഏത് രാജ്യമാണ് ടെസ്റ്റ് ഫയർ ചെയ്തിരിക്കുന്നത്? പാകിസ്ഥാനാണ് ടെസ്റ്റ് ഫയർ ചെയ്തിരിക്കുന്നത്. ഇതൊരു എൻഹാൻസ്ഡ് റേഞ്ച് വേർഷനാണ്. ബാബർ എന്ന് പറയുന്ന ഒരു മിസൈലിൻ്റെ എൻഹാൻസ്ഡ് വേർഷനാണ് ഈ ബാബർ വൺ ബി എന്ന് പറയുന്നത്. അപ്പോൾ അത് സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർ ചെയ്ത രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഇതൊരു സർഫസ് ടു സർഫസ് ക്രൂയിസ് മിസൈലാണ്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 900 kilometers ഈ ഒരു പെർട്ടിക്കുലർ മിസൈലിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ബാബർ വൺ ബി റോക്കറ്റ് ടെസ്റ്റ് ഫയർ ചെയ്തിരിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ ആർമി ഒരു പർട്ടിക്കുലർ മെസ്സേജിങ് ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തു. ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേരാണ് അസിഗ്മ എന്ന് പറയുന്നത്. ഓക്കെ, അസിഗ്മ എന്ന് പറയുന്നത് ഒരു മെസ്സേജിങ് ആപ്ലിക്കേഷനാണ്. അത് ആരാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? ഇന്ത്യൻ ആർമിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി അസിഗ്മയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ആർമി സെക്യൂർ ഇൻഡിജിനസ് മെസ്സേജിങ് ആപ്ലിക്കേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ആർമി സെക്യൂർ ഇൻഡിജിനസ് മെസ്സേജിങ് ആപ്ലിക്കേഷനാണ് അസിഗ്മ എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ ആർമിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്തത് DRDO അല്ലെങ്കിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ അഭ്യാസം എന്ന് പറയുന്ന ഒരു ഇൻഡിജിനസ് ഏരിയൽ ടാർഗറ്റ് ടെസ്റ്റ് ഫ്ലൈറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഈ ചിത്രത്തിൽ കാണുന്നതാണ് അഭ്യാസം എന്ന് പറയുന്ന ഒരു ഏരിയൽ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ DRDO ആണ് റീസൻ്റ്ലി ഈ ഒരു അഭ്യാസിൻ്റെ ടെസ്റ്റ് ഫ്ലൈറ്റ് കണ്ടക്ട് ചെയ്തത്. അത് ഒഡീഷയിലെ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച്, ഒഡീഷയിലെ ചണ്ടിപ്പൂരിലുള്ള ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലാണ് ഈ ഒരു അഭ്യാസം എന്ന് പറയുന്ന ഒരു ഇൻഡിജിനസ് ഏരിയൽ ടാർഗറ്റ് റീസെൻ്റ്ലി DRDO ടെസ്റ്റ് ഫ്ലൈറ്റ് ചെയ്തത്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ നേവി ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഡീകമ്മീഷൻ ചെയ്തിരിക്കുന്ന ഒരു വാർഷിപ്പിൻ്റെ പേരാണ് INS കുർക്കി എന്ന് പറയുന്നത്. ഓക്കെ, INS കുർക്കിയെ റീസെൻ്റ്ലി ഇന്ത്യൻ നേവി ഡീകമ്മീഷൻ ചെയ്തു. വിശാഖപട്ടണത്ത് വെച്ചിട്ടാണ് ഈ ഒരു ഡീകമ്മീഷൻ നടന്നത്. ഓൾമോസ്റ്റ് 32 years ആണ് ഈ ഒരു INS കുർക്കി ഇന്ത്യൻ നേവിയുടെ ഭാഗമായിട്ട് വിവിധ മിഷനുകളിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഇന്ത്യൻ നേവി ഡീകമ്മീഷൻ ചെയ്ത ആ ഒരു വാർഷിപ്പിൻ്റെ പേരാണ് INS കുർക്കി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്തൊരാഴ്ചത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.